വയസ്സ് 15-24 ഇടയിലാണ്. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ലൈഫിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സമയമാണ്. ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ മാജിക് നടക്കുന്നത്. ഈ മാജിക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു മിറാക്കിൾ ആവാം, അല്ലെങ്കിൽ ഒരു മിസ്ഫോർച്യൂൺ ആയിരിക്കാം. യെസ്, നിങ്ങളുടെ ലൈഫിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പാതകൾ കാണാനായിട്ട് സാധിക്കും. അതിലെ ചിലത് കടന്നു പോകാൻ ഈസി ആയതാണെന്ന് നമുക്ക് തോന്നും. പക്ഷേങ്കില് അത് നമ്മളെ എത്തിച്ചേർക്കുന്ന ഇടം നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതായിരിക്കില്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരിക്കില്ല. പക്ഷേ മറ്റു ചില പാതകൾ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അതിലൂടെ കടന്നു പോവുക എന്നത് തന്നെ വളരെ ഡിഫിക്കൾട്ട് ആണെന്ന്. ബട്ട് നിങ്ങൾ ആ ഡിഫിക്കൽട്ട് ആയ വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളെ എത്തിച്ചേർക്കുന്ന ഇടം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളത് തന്നെ ആയിരിക്കും. സോ ഏത് പാതയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഒരു ടൈം പീരീഡിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കരുത്. ഈ ഒരു സമയം നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്ത് തീർക്കേണ്ടത് എന്താണോ, അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ചിലപ്പോൾ അത് പഠിക്കുക എന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുക. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്ന തരത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പഠനത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ഡിസ്ട്രാക്ഷനും ഇടം കൊടുക്കാതിരിക്കുക. എന്തിനാണ് ഇങ്ങനെ പഠിക്കാൻ പറയുന്നത്? നിങ്ങൾ ഫ്യൂച്ചറിൽ ആഗ്രഹിച്ചതുപോലെ ഒരു ഫീൽഡിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ബേസിക് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നിങ്ങളെ പരിഹസിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ആവാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. സോ ഇന്ന് നിങ്ങൾ പഠിച്ചെങ്കിൽ അത് നാളേക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറിൽ ആ ഒരു സ്ട്രീമിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചാളുകൾക്ക് മുമ്പിലെങ്കിലും നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാം, നല്ല രീതിയിൽ നോളജ് ഉള്ള വ്യക്തിയാവാം, അതിലുപരി ആ ഒരു ടീമിനെ തന്നെ ലീഡ് ചെയ്യാം, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയാണ് ഇന്ന് പഠിക്കാനായിട്ട് പറയുന്നത്, കഷ്ടപ്പെടാനായിട്ട് പറയുന്നത്. കഷ്ടപ്പെടാൻ തയ്യാറാവുക. ഏത് പാതയിലൂടെയാണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ഇന്ന് ഡിസൈഡ് ചെയ്യുക. ഞാൻ പഠിച്ചു തന്നെ സക്സസ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്, ഡീമോട്ടിവേറ്റഡ് ആവുന്നത്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഗോൾസിനെ പറ്റി ചിന്തിക്കുക. അത് നിങ്ങളെ തീർച്ചയായും മോട്ടിവേറ്റ് ചെയ്തിരിക്കും. വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായി ആരാണോ അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും പരിശ്രമിക്കുന്നത്, വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് തീർച്ചയായും ലഭിച്ചിരിക്കും. സോ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാവുക. എപ്പോഴൊക്കെ നിങ്ങൾ താഴെ വീഴുന്നുവോ അപ്പോഴൊക്കെയും അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും വീണ്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കുക. തോറ്റു കൊടുക്കാതിരിക്കുക. ഗിവ് ഇറ്റ് എ ട്രൈ വൺ മോർ ടൈം.